നമസ്കാരം. വസന്തം വാർത്താ വിശേഷത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഹനീഫ് അഷ്റഫി മുത്തേടം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീന്റെ നിര്യാണത്തിൽ അനുശോചനമറിയിച്ച് ആചരിച്ച ഹർത്താൽ പൂർണ്ണമായി. എടക്കര ബസ് സ്റ്റാൻഡും കടകളും വിജനമായി അടഞ്ഞുകിടന്നു. ഇന്ന് കാരപ്പുറം പി എച്ച് സിയിൽ വാക്സിനേഷൻ സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. കോവാക്സിൻ്റെ ഒന്നും രണ്ടും ഡോസുകൾക്ക് പുറമെ ബൂസ്റ്റർ ഡോസും ഉണ്ടായിരിക്കുന്നതാണ്. 9:30 മുതൽ 1 മണി വരെയാണ് ക്യാമ്പ് ഡ്യൂറേഷൻ. നമുക്ക് നമ്മെ നിർവചിക്കാമെന്ന ശീർഷകത്തിൽ ജിദ്ദ നിലമ്പൂർ കെ എം സി സി ഒരുക്കിയ അകംപുറം സംഗമത്തിൽ ജിദ്ദയിൽ സേവനമനുഷ്ഠിക്കുന്ന മൂത്തേടം നിവാസികളായ സഹപ്രവർത്തകർ ഒത്തുകൂടിയപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഇ എസ് ഐ സിയിൽ 3847 ക്ലാർക്ക്, പ്യൂൺ തുടങ്ങി നിരവധി ഒഴിവുകൾ. 25,000 മുതൽ സാലറി ലഭിക്കുന്ന ഈ പോസ്റ്റുകളിൽ നിയമനം ലഭിക്കാൻ വെറും എസ് എസ് എൽ സി മാത്രമാണ് യോഗ്യത. മൂത്തേടം കുറ്റിക്കാട് 11 വാർഡിൽ അടിയന്തരമായി വിളിച്ചു ചേർത്ത ഗ്രാമസഭ അരങ്ങേറി. അതിദരിദ്രരെ പ്രഖ്യാപിക്കുന്ന അജണ്ടയിൽ നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന കൂട്ടായ്മയിൽ വാർഡ് മെമ്പർ ജസ്മൽ പുതിയാറ നേതൃത്വം വഹിച്ചു. മുൻ മെമ്പർ കുഞ്ഞു മുഹമ്മദ്, സഫീർ സാൻ തുടങ്ങിയവർ പങ്കെടുത്തു. കർണാടകയിലെ ഹിജാബ് നിരോധനത്തിനെതിരെ കുറ്റിക്കാട് എം എസ് എഫ് യൂണിറ്റിന് കീഴിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് ട്രഷറർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഡെമോക്രസിയും സെക്കുലറിസവും സംരക്ഷിക്കപ്പെടണമെന്നും ഹിജാബ് നമ്മുടെ അവകാശമാണെന്നും പ്രസ്താവിച്ചു. ഷിഹാബ് കൈതറ, സഹീർ അലി കുന്നുമൽ, ഹാരിസ് മാസ് മുണ്ടോടൻ, സ്വാലിഹ് കപ്പക്കുന്നൻ, ഇർഷാദ് എന്നിവർ പ്രസംഗിച്ചു. ഇനി വാവാ സുരേഷിൻ്റെ സുഹൃത്തും പ്രശസ്ത സർപ്പ സംരക്ഷകനുമായ മുജീബുർ റഹ്മാൻ വഴിക്കടവുമായി നടന്ന അഭിമുഖത്തിൻ്റെ 2 ഭാഗം. 100 പരം പാമ്പുകളും നോൺ വെനമസ് ആയിട്ടുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ ജീവൻ അപഹരിക്കാൻ കഴിവില്ലാത്തതാണ്. നമ്മളൊരു കെട്ട് കണ്ടാൽ അതിനെ തല്ലിക്കൊന്നിട്ട് വെള്ളിക്കെട്ടനാണെന്ന് പറയും. അതൊരു പക്ഷേ കാട്ടുപാമ്പായിരിക്കാം, മനസ്സിലായോ? അതല്ലെങ്കിൽ നമ്മളെ പിന്നെ നീർക്കോലിയായിരിക്കാം, അതല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ മണ്ണൂലി ആയിരിക്കാം. ഇതിനൊക്കെ കണ്ടിട്ട് ആളുകൾ സ്ട്രിപ്പേഡ് കിൽ ബാക്ക് അല്ലെങ്കിൽ ചെക്കേഡ് കിൽ ബാക്ക് എന്നൊക്കെ പറയുന്ന നോൺ വെനമസ് ആയിട്ടുള്ള പാമ്പുകൾ, അതിനെയൊക്കെ നമ്മൾ കൊല്ലും. എന്നിട്ട് നമ്മളതിൻ്റെ ഫോട്ടോസ് ഇട്ടിട്ട് ഇത് ഏത് പാമ്പാണ് എന്ന് ചോദിക്കും. നേരെ മറിച്ച് അതിനെ കൊല്ലാതെ നമ്മളതിനെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് ജനങ്ങൾ വരണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. കാരണം കെട്ട് കണ്ടിട്ട് നമ്മളൊരു പാമ്പിനെ വെനമസ് ആണ് എന്ന് വിലയിരുത്താൻ പാടില്ല. അങ്ങനെയാണ് കൂടുതൽ ആളുകളും ചെയ്യുന്നത്. കെട്ട് കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ കൊന്നത് എന്നാണ് കൂടുതൽ ആളുകളും പറയാറുള്ളത്. ഓക്കെ. പാമ്പുകൾക്ക് കാഴ്ച, കേൾവി, പിന്നെ ഘ്രാണശക്തി ഇതൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ശാസ്ത്രീയ വശം എന്താണ് മുജീബിക? അല്ല, പാമ്പുകൾക്ക് നമ്മളെപ്പോലെയുള്ള ഒരു കാഴ്ചയൊന്നും പാമ്പിനില്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അത് അതിൻ്റെ ചലനം നമ്മൾ കൂടുതൽ ചലിപ്പിക്കുന്നതാണ്, അതിനാണ് അത് മൂവിങ്. അതിൻ്റെ അതുപോലെ തന്നെ നമുക്ക് അതിന് ചെവിയില്ലല്ലോ, പാമ്പുകൾക്ക് ചെവിയില്ല. തരംഗത്തിലൂടെയാണ് അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നടക്കുമ്പോഴൊക്കെ ഒന്ന് ശബ്ദം ഉണ്ടാക്കി അല്ലെങ്കിൽ ഭൂമിയിലൊന്ന് നല്ല സൗണ്ടിൽ ചവിട്ടിപ്പോകുമ്പോഴാണ് മുമ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിപ്പോകുമെന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. പാമ്പുകൾക്ക് നമ്മളെപ്പോലെ ചിന്തിക്കാനുള്ള കഴിവില്ലല്ലോ. ഉണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചു കൊല്ലുമ്പം ആ പാമ്പ് എന്തെങ്കിലും ഒന്ന് വയ്ക്കണ്ടേ? അതിന് കഴിവില്ലല്ലോ അവർക്ക്. അപ്പം നമ്മൾ ബുദ്ധിയുള്ള നമ്മളാണ് കഴിവില്ലാത്ത പാമ്പുകളെ സംരക്ഷിക്കപ്പെടേണ്ടത്. കാരണം അവർക്ക് വിവരമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ അതിനെ തൊട്ടാൽ അത് കടിക്കും. പാമ്പുകളെ നമുക്ക് വളർത്താൻ പറ്റില്ല. അത് ഇണങ്ങുന്ന ഒരു ജീവിയല്ല. നിങ്ങളൊരു കോബ്രയെ പിടിച്ച് എത്ര വർഷം വീട്ടിൽ വെച്ചാലും അത് നിങ്ങൾക്ക് തക്കം കിട്ടിയാൽ അത് അതിനെ കടിക്കും. അതിനറിയില്ല ഞാനിത് ചെയ്യാൻ പാടില്ല, അതല്ലെങ്കിൽ അവരെന്നെ സംരക്ഷിക്കുകയാണ്. ഇതൊന്നും മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ആ പാമ്പുകൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചവിട്ടുമ്പോൾ നമ്മളെ കടിക്കുന്നത്. അത് ഏത് കുഞ്ഞാണെങ്കിൽ പോലും, ഒരു വയസ്സായ കുട്ടിയാണെങ്കിലും 3 മാസമായ കുഞ്ഞാണെങ്കിലും അതിൻ്റെ ദേഹത്ത് തട്ടിയാൽ അത് കടിക്കും. അതിനറിയുമെങ്കിൽ ഇത് 3 മാസമല്ലേ ഉള്ളൂ, ഇതിനെ കടിക്കണ്ട എന്നത് ചിന്തിക്കണ്ടേ? അതിനുള്ള കഴിവുകൾ പാമ്പുകൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ആരതിൻ്റെ ദേഹത്ത് ടച്ച് ചെയ്താലും അത് ബൈറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് നാച്ചുറലായിട്ട് സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും പാമ്പുകളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനൊക്കെ നമ്മളെപ്പോലെ ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനുള്ളൊരു കഴിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മളെപ്പോലെയുള്ളൊരു കാഴ്ചയും അവർക്കില്ല. അതുകൊണ്ട് നമ്മളാണ് അവരെ ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ പാമ്പിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. പാമ്പുകളെക്കുറിച്ച് പുരാണകാലം മുതലേ ഉള്ളൊരു ബ്ലൈൻഡ് ബിലീഫ് എന്നൊക്കെ നമ്മൾ പറയാൻ പറ്റുന്ന രീതിയിൽ കുറേ പിന്നെ അന്ധമായ വിശ്വാസങ്ങളൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട്. അതൊക്കെ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? അല്ല, ഇപ്പോഴും ഉണ്ട് അതൊക്കെ. ആളുകൾ ഇപ്പോഴും ചെയ്യുന്നത് വെളുത്തുള്ളി, പാൽക്കായം ഇതൊക്കെ വീടിൻ്റെ പരിസരത്ത്, ഇതൊക്കെ ഞാൻ പല വീടുകളിൽ ചെല്ലുമ്പോൾ ചില ആളുകൾ മണ്ണെണ്ണ ഒഴിക്കാറുണ്ട്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം വീടും പരിസരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഈ പാൽക്കായം കൊണ്ടോ വെളുത്തുള്ളി കൊണ്ടോ എന്നൊക്കെ ഇതൊക്കെ പണ്ടത്തെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതുകൊണ്ടൊന്നും പാമ്പുകൾക്ക് പാമ്പുമായിട്ട് യാതൊരു ബന്ധമില്ല. നമ്മുടെ മണ്ണെണ്ണ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയായി സ്പ്രേ ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അവർ നമ്മുടെ വീട്ടിലേക്ക് കയറി വരാതിരിക്കാൻ അത് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ പിന്നെ ഈ കരിയർ പ്രൊഫഷനായിട്ട് മുജീബിക്ക് തിരഞ്ഞെടുത്തപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിലേക്കൊക്കെ ഇത് പോവാറുണ്ട്, ആൾക്കാർ വിളി വരാറുണ്ട്? അല്ല, ഞാൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ ഗ്രൂപ്പുകളുണ്ട് ഞങ്ങൾക്ക്. നിങ്ങളിപ്പോൾ ഡൽഹിയിൽ പാമ്പുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഗ്രൂപ്പുണ്ട്. അതിനകത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അവിടുത്തെ ആ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ, അവിടെ പോയി റെസ്ക്യൂ ചെയ്യാനുള്ള ആളുകൾ ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തും, കേരളത്തിൽ 14 ജില്ലയിലും എല്ലായിടത്തും. നമ്മൾ അത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോകേണ്ട കാര്യമല്ലെന്ന് ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങനെയുണ്ട്. പിന്നെ ചില ആളുകൾ കേരളത്തിൽ തന്നെ നമ്മളെ വിളിക്കാറുണ്ട്. ഇപ്പോൾ 50-70 കിലോമീറ്ററൊക്കെ ഞാൻ പോയിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അത് അവർ പറയും നിങ്ങൾ തന്നെ വന്നാൽ മതി എന്ന് പറയുമ്പോഴും, അത് മാത്രമല്ല ചില പാമ്പുകളൊന്നും ഇപ്പോൾ നമ്മൾ കിണറ്റിൽ, ആ പാമ്പ് എങ്ങോട്ടും പോകില്ലല്ലോ, നമ്മൾ വരുന്നത് വരെ അവിടെ ഉണ്ടാവും, അതുപോലെ വീട്ടിൻ്റെ ഉള്ളിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നന്ദി, നമസ്കാരം.